നിശ്ചയിച്ച പ്രകാരം തന്നെ ഹോംസും വാട്സനും ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന റൂം കാണുവാനെത്തി. രണ്ടുപേർക്കും ആ വീട് വളരെയധികം ഇഷ്ടമായി. ബാക്കിയുള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ആ വീട്ടിലവർ താമസം ആരംഭിച്ചു. വാട്സൺ അന്ന് വൈകുന്നേരം തൻ്റെ ഹോട്ടലിൽ നിന്ന് സാധനങ്ങളെടുത്ത് വീട്ടിലേക്ക് മാറ്റി. ഹോംസ് പിറ്റേ ദിവസത്തോടുകൂടി സാധനങ്ങൾ എത്തിച്ചു. രണ്ട് ദിവസമെടുത്തു അവർക്ക് സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കാൻ. വാട്സന് ഹോംസിൻ്റെ കൂടെയുള്ള താമസം സുഖപ്രദമായിരുന്നു. രാത്രി 10 മണിക്ക് മുന്നേ ഹോംസ് ഉറങ്ങാൻ കിടക്കും. രാവിലെ വാട്സൺ ഉറക്കമെണീക്കുന്നതിന് മുമ്പേ കാപ്പിയെല്ലാം കുടിച്ച് ഹോംസ് പോയിട്ടുണ്ടാകും. ജോലി ചെയ്യാനുള്ള ആവേശം കയറിയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശക്തി സീമാതീതമാക്കും. എന്നാൽ ഇടയ്ക്കിടെ ഹോംസിന് ചെറിയൊരു മടി പിടികൂടും. ആ സമയങ്ങളിൽ ദിവസങ്ങളോളം സ്വീകരണ മുറിയിലെ സോഫയിൽ കാലുകൾ പോലും ചലിപ്പിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ കിടപ്പ് തന്നെയായിരിക്കും. ആ സമയങ്ങളിൽ ഹോംസിൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ അയാൾ മനോരാജ്യത്തിലാണെന്ന് മനസ്സിലാകും. ആഴ്ചകൾ കടന്നു പോകുമ്പോൾ വാട്സന് ഹോംസിനെക്കുറിച്ചുള്ള താല്പര്യം വർദ്ധിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ കൂടുകയും ചെയ്തു. ഹോംസിന് ഒരു 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ടായിരുന്നു. ശരീരം മെലിഞ്ഞതും ഉറപ്പുള്ളതുമായിരുന്നു. കഴുകൻ്റെ കൊക്കുപോലെ വളഞ്ഞ മൂക്കും ഉയർന്ന നെറ്റിത്തടവും ചതുരാകൃതിയിലുള്ള താടിയെല്ലും. പലപ്പോഴും കൈകളിൽ രാസപദാർത്ഥങ്ങൾ പുരളുന്ന മൂലം കൈകൾ മിക്കപ്പോഴും വൃത്തിയായിരുന്നില്ല. ഹോംസ് വൈദ്യം പഠിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ചില വിഷയങ്ങൾ പഠിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹം വളരെ വലുതാണ്. അസാധാരണവും അതിസൂക്ഷ്മവുമായ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം പോലെ തന്നെ അറിവില്ലായ്മയും ശ്രദ്ധേയമാണ്. സമകാലീന സാഹിത്യം, തത്വശാസ്ത്രം, രാഷ്ട്രീയം ഇവയെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലെന്ന് പറയാം. ഒരിക്കൽ വാട്സൺ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സൗരയൂഥത്തിൻ്റെ ഘടനയെപ്പറ്റിയും പറഞ്ഞപ്പോൾ അത് ഹോംസിന് പുതിയ അറിവായിരുന്നു. ഈ 19-ാം നൂറ്റാണ്ടിൽ ഒരു പരിഷ്കൃത മനുഷ്യൻ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം വിചിത്രമായ മറ്റൊരു കാര്യമില്ല എന്ന് തന്നെ പറയാം. അതറിഞ്ഞ് വാട്സൺ ചിരിച്ചപ്പോൾ ഹോംസ് പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാമെങ്കിൽ ഞാൻ അതെല്ലാം മറക്കാൻ ശ്രമിക്കും. അത് കേട്ട് അത്ഭുതത്തോടെ വാട്സൺ ചോദിച്ചു, മറക്കാനോ? നോക്ക്. തുടർന്ന് ഹോംസ് വിശദീകരിച്ചു, മനുഷ്യൻ്റെ തലച്ചോറ് ഒഴിഞ്ഞ ഒരു അറയായിയാണ് നമ്മൾ കരുതുന്നത്. നമ്മൾക്കാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ നിറയ്ക്കാവൂ. ഒരു പമ്പര വിട്ടിയാകട്ടെ, കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം വാരിവലിച്ച് അതിൽ നിറയ്ക്കുന്നു. അതിൽ തനിക്ക് ആവശ്യമുള്ള വിജ്ഞാനം അക്കൂട്ടത്തിൽ ഞെരുങ്ങിപ്പോകുന്നു. അപ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം അവിടെ കിടക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു. ബുദ്ധിമാനായ ഒരാൾ തൻ്റെ തലമുണ്ടയിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കും. തൻ്റെ ജോലികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അടുക്കിൻചിട്ടയിലും സൂക്ഷിക്കും. അറ ആവശ്യാനുസരണം വികസിപ്പിക്കാമെന്ന് കരുതുന്നത് പൂർണ്ണമായും തെറ്റാണ്. പുതുതായി അറിവ് കൂടുമ്പോൾ മുമ്പ് പഠിച്ചത് ചിലതെല്ലാം മറക്കേണ്ടി വരും. അതുകൊണ്ട് ഉപയോഗമുള്ള കാര്യം മാത്രം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വാട്സൺ പറഞ്ഞു, അപ്പോൾ സൗരയൂഥത്തെക്കുറിച്ചുള്ള അറിവ്? അല്പം ഈർഷ്യയോടെ ഹോംസ് പറഞ്ഞു, അതറിഞ്ഞിട്ട് എനിക്കെന്ത് കുന്തമാണ്? നിങ്ങൾ പറയുന്നു നാം സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്ന്. നാം ചന്ദ്രന് ചുറ്റും കറങ്ങിയാൽ പോലും അത് എന്നെയോ എൻ്റെ പ്രവൃത്തിയെയോ ഒരു തരിമ്പ് പോലും ബാധിക്കാൻ പോകുന്നില്ല. അതെല്ലാം കേട്ട് വാട്സൺ അത്ഭുതപ്പെട്ടു. ഹോംസിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അദ്ദേഹത്തിൻ്റെ അറിവിനെപ്പറ്റിയും അറിവില്ലായ്മയെപ്പറ്റിയും ഒരു പട്ടിക തന്നെ വാട്സൺ തയ്യാറാക്കി. ഒടുവിൽ തൻ്റെ കിർക്കിനെപ്പറ്റി ആലോചിച്ച് വാട്സൺ ആ കുറിപ്പുകളെല്ലാം തീയിലിട്ട് കത്തിച്ചു. ആദ്യത്തെ 1-2 ആഴ്ചകളിൽ അവർക്ക് സന്ദർശകരാരും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ ചങ്ങാതിമാർ ആരുമില്ലാത്ത ആളാണ് ഹോംസെന്ന് വാട്സൺ വിചാരിച്ചു. എന്നാൽ സമൂഹത്തിലെ പലതരത്തിൽപ്പെട്ട ആളുകളുമായി ഹോംസിന് ബന്ധമുണ്ടെന്ന് വാട്സന് പിന്നീട് മനസ്സിലായി. അതിലൊരാൾ രക്തപ്രസാദമില്ലാത്ത എലിയുടെ മുഖമുള്ള ഒരു കുള്ളനായിരുന്നു. മിസ്റ്റർ ലെസ്ട്രസ് എന്ന പേരിലുള്ള ഒരു മാന്യൻ ആഴ്ചയിൽ 3-4 തവണ അവിടെ ഹോംസിനെ കാണാൻ വരുമായിരുന്നു. ഒരു ദിവസം രാവിലെ പരിഷ്കാരിയായ ഒരു സ്ത്രീ വന്ന് 1 മണിക്കൂറിലധികം അവിടെ ചെലവഴിച്ചു. ഉച്ചകഴിഞ്ഞ് തലനരച്ച് ജൂതനെപ്പോലെ ഒരു കച്ചവടക്കാരനും അവിടെ വന്നു. അയാൾ പോയി കഴിഞ്ഞ് വേച്ച് വെച്ച് നടക്കുന്ന ഒരു കിഴവിയും മറ്റൊരവസരത്തിൽ വെളുത്ത മുടിയുള്ള ഒരു മാന്യൻ ഹോംസുമായി കൂടിക്കാഴ്ച നടത്തി. ഒരിക്കൽ മിന്നുന്ന യൂണിഫോം ഇട്ട ഒരു റെയിൽവേ പോർട്ടറും വന്നു. ഇത്തരം ആളുകൾ വന്നാൽ വാട്സനോട് സ്വീകരണ മുറിയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് മാറിത്തരാൻ ഹോംസ് ആവശ്യപ്പെടും. വാട്സൺ കിടപ്പുമുറിയിലേക്കും പോകും. അതുകൊണ്ട് ഹോംസ് വന്ന് വാട്സനോട് ക്ഷമയാചിക്കും. ഹോംസ് പറഞ്ഞു,
എനിക്ക് ചിലപ്പോൾ ഈ മുറി എൻ്റെ ജോലിസ്ഥലമായി ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണമെന്ന്. ഈ വരുന്ന ആളുകളെല്ലാം എൻ്റെ കക്ഷികളാണ്. എന്നാൽ വാട്സൺ, എന്താണ് ജോലിയെന്നോ ഇവരെല്ലാം എന്തിനാണ് കാണാൻ വരുന്നതെന്നോ ഹോംസിനോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ കയറി ഇടപെടാൻ വാട്സൺ ആഗ്രഹിച്ചില്ല. ഒരു ദിവസം അവിടെയുള്ള ഒരു ബുക്ക് വാട്സൺ വായിക്കാനിടയായി. അതൊരു നിഗമനശാസ്ത്രത്തെക്കുറിച്ചുള്ള ബുക്കായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞ വാട്സൺ ആ ബുക്ക് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. എന്ത് മണ്ടത്തരമാണ് ഇതിലെഴുതിയിരിക്കുന്നത്! ഇതുപോലെ ഒരു എഴുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ല. അത് കണ്ട് ഷെർലക് ഹോംസ് ചോദിച്ചു, എന്താ കാര്യം? അത് കേട്ട് വാട്സൺ പൊട്ടിത്തെറിച്ചു, എന്താണെന്നോ, ഈ ലേഖനം തന്നെ. എന്താണിതിൽ എഴുതി വച്ചിരിക്കുന്നത്? ഭൂഗർഭ വണ്ടിയിലെ കുറച്ച് യാത്രക്കാരെ എല്ലാം നോക്കി അവരുടെ തൊഴിലും താമസവും സ്ഥലവുമൊക്കെ പറയാമെന്ന്. അതിനുശേഷം വാട്സൺ ഹോംസിനോട് പറഞ്ഞു, ഈ ലേഖനം എഴുതിയ ആളെ കാണുവാണെങ്കിൽ അയാളുമായി ഒരു 10,000 പണം വാദുവയ്ക്കാൻ ഞാൻ ഒരുക്കമാണ്. അത് കേട്ട് ഹോംസ് ശാന്തസ്വരത്തിൽ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ പണം പോകും വാട്സൺ, കാരണം ആ ലേഖനം എഴുതിയത് ഞാനാണ്. അത് കേട്ട് അമ്പരപ്പോടെ വാട്സൺ ചോദിച്ചു, നിങ്ങളോ? ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാനാണ് ആ ബുക്ക് എഴുതിയത്. അതിലെഴുതിയിരിക്കുന്നതെല്ലാം അങ്ങേയറ്റം പ്രായോഗികമാണ്. അത് കേട്ട് അമ്പരപ്പോടെ വാട്സൺ ചോദിച്ചു, അതെങ്ങനെ? അത് കേട്ട് ഹോംസ് പറഞ്ഞു, ശരി, ഞാനെല്ലാം പറയാം. എനിക്ക് ഒരു ജോലിയുണ്ട്. ഈ ലോകത്തിൽ ഇത്തരമൊരു ജോലി ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂവെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു കുറ്റാന്വേഷക ഉപദേഷ്ടാവാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഈ ലണ്ടൻ നഗരത്തിൽ അനേക ഗവൺമെൻറ് കുറ്റാന്വേഷകരുണ്ട്. അവരെല്ലാം കുഴപ്പത്തിൽ ചാടുമ്പോൾ എന്നെ സമീപിക്കുകയും ഞാനവരെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. അവർ തെളിവുകളെല്ലാം എൻ്റെ മുന്നിൽ നിരത്തിയാൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പരിജ്ഞാനം വെച്ച് ഞാനവരെ വഴിതിരിച്ചു വിടും. അങ്ങനെ അവർ കുറ്റവാളിയെ കണ്ടെത്തുമ്പോൾ അവർ തരുന്ന തുക ഞാൻ പോക്കറ്റിലിടുകയും ചെയ്യും. എന്നാൽ ചില അവസരങ്ങളിൽ ഞാൻ തന്നെ ഇറങ്ങി തെളിവുകൾ കണ്ടെത്തേണ്ടിയും വരും. എനിക്ക് ചില കഴിവുകൾ കൂടിയുണ്ട്. ചില സങ്കീർണങ്ങളായ കേസുകൾ ചിലപ്പോൾ വരും. അപ്പോൾ ഞാൻ എൻ്റെ നിഗമനശാസ്ത്രത്തെയാണ് ആശ്രയിക്കാറുള്ളത്. നിങ്ങളെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ അഫ്ഗാനിൽ നിന്ന് വരികയാണെന്ന്. അത് ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിച്ച് കാണുമല്ലോ. എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. വളരെ താല്പര്യത്തോടെ അത് കേൾക്കുവാനായി വാട്സൺ കാതുകുറിപ്പിച്ചു. ഹോംസ് തുടർന്ന് പറഞ്ഞു, എൻ്റെ ചിന്ത പോയത് ഇങ്ങനെയാണ്. ഇവിടെ ഇതാ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നത് പോലെ ഒരു മാന്യൻ കണ്ടിട്ട് ഒരു പട്ടാളക്കാരനെ പോലെ തോന്നുന്നു. ഇയാൾ തീർച്ചയായും ഒരു സൈനിക ഡോക്ടറായിരിക്കണം. ഇയാളുടെ മുഖം കരിവാളിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ തൊലിയുടെ നിറം അതല്ല എന്ന് കൈത്തണ്ടകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇയാൾ അടുത്ത കാലത്ത് ഉഷ്ണമേഖലയിൽ നിന്ന് വന്നതായിരിക്കണം. മുഖത്തെ ദയനീയഭാവവും വിഷമതകളും കണ്ടാൽ വളരെ സഹിച്ചതായി വിളിച്ചോതുന്നുണ്ട്. ഇടത്തെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും കാണുന്നു. അത് അനക്കാതെ സാധാരണ മട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷുകാരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഉഷ്ണമേഖലയിൽ ഇത്ര വിഷമിക്കാനും മുറിവ് പറ്റാനും എവിടെ വച്ചാണ് സാധ്യത കൂടുതൽ? തീർച്ചയായും അഫ്ഗാനിൽ വെച്ച് തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വെച്ച് ഒരു നിഗമനത്തിലെത്താൻ എനിക്ക് ഒരു നിമിഷമേ വേണ്ടൂ. അതാണ് അപ്പോൾ തന്നെ നിങ്ങൾ അഫ്ഗാനിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത്. അത് കേട്ട് വാട്സൺ അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിവരണം കേട്ടാൽ സംഗതി എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ അത് വളരെ കടുപ്പമാണ്. ഒരു ദിവസം വാട്സണും ഹോംസും മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ നഗരത്തിലൂടെ ആഡംബര വസ്ത്രധാരിയായ ഒരാൾ ഉത്കണ്ഠയോടെ വീട്ടു നമ്പറുകൾ നിരീക്ഷിക്കുന്നത് കണ്ടു. അത് കണ്ട് വാട്സൺ ഹോംസിനോട് ചോദിച്ചു, അയാൾ എന്താണ് അന്വേഷിച്ച് നടക്കുന്നത്? അയാളുടെ കയ്യിൽ നീല നിറത്തിലുള്ള കവറുകളും ഉണ്ടായിരുന്നു. അയാളെ കണ്ടാൽ ഒരു പോസ്റ്റ്മാനാണെന്ന് തോന്നുന്നു. അത് കണ്ട് ഹോംസ് പറഞ്ഞു, എന്നാൽ അയാൾ നാവികസേനയിൽ നിന്ന് പിരിഞ്ഞ ഒരു സർജൻറാണെന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ തപാലിൽ ജോലി ചെയ്യുന്നു. അത് കേട്ട് വാട്സൺ വിചാരിച്ചു, ഹോംസ് പൊങ്കച്ചമടിക്കുകയാണ്. അയാൾ തങ്ങളുടെ വീട് നമ്പറിലേക്ക് നോക്കുന്നത് അവർ കണ്ടു. ഉടനെ അയാൾ ഗോണിപ്പടി കയറി വന്ന് ഒരു കത്ത് ഹോംസിന് നേരെ നീട്ടി പറഞ്ഞു. കത്ത് ഷെർലക് ഹോംസിനാണ്. ഹോംസിൻ്റെ പൊങ്കച്ചം അവസാനിപ്പിക്കാൻ ഒരവസരമാണിതെന്ന് കരുതി വാട്സൺ ചോദിച്ചു, മിസ്റ്റർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ തൊഴിലെന്താണ്? അയാളുടെ മറുപടി കേട്ട് വാട്സൺ ഞെട്ടി. ഞാൻ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം പോസ്റ്റ്മാനായി ജോലി ചെയ്യുന്നു. എന്നാൽ വാട്സൺ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഉടനെ അടുത്ത ചോദ്യം, സൈന്യത്തിൽ നിങ്ങളുടെ ജോലി എന്തായിരുന്നു? അക്ഷരാർത്ഥത്തിൽ അയാളുടെ മറുപടി വാട്സനെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ നാവികസേനയിൽ സർജൻറായിരുന്നു സർ. ഹോംസിൻ്റെ സ്വഭാവവും
അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും വാട്സനെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. പോസ്റ്റ്മാൻ പോയി കഴിഞ്ഞപ്പോൾ വാട്സൺ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? അത് കേട്ട് അല്പം ദേഷ്യത്തോടെ ഹോംസ് ചോദിച്ചു, എന്തു മനസ്സിലാക്കിയത്? വാട്സൺ അല്പം പരിങ്ങലോടെ ചോദിച്ചു, അയാൾ നാവികസേനയിൽ നിന്ന് പിരിഞ്ഞ സർജൻറാണെന്ന കാര്യം. അത് കേട്ട് ഹോംസ് പരിഭവപ്പെട്ടു, നിസ്സാര കാര്യങ്ങൾക്ക് എനിക്കിപ്പോൾ സമയമില്ല. പിന്നെ ദേഷ്യം അല്പം അടക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പരിക്കം പെരുമാറ്റം ക്ഷമിക്കുക. ഞാനിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സമായി നിങ്ങളുടെ ചോദ്യം, അതാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അയാൾ നാവിക സർജൻ്റാണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കേട്ട് വാട്സൺ പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഹോംസ് തുടർന്നു, അത് വളരെ നിസ്സാരമാണല്ലോ. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അയാളുടെ കൈപ്പത്തിയിൽ നീല നങ്കൂരം പച്ച കുത്തിയത് കണ്ടിരുന്നു. അതിന് കടലുമായി ബന്ധമുണ്ട്. അയാൾക്ക് പട്ടാളക്കാരൻ്റെ ലുക്കൊക്കെയുണ്ട് കാഴ്ചയിൽ. പോരെങ്കിൽ പട്ടാളച്ചിട്ടിയുടെ വെട്ടിയ പ്രതാപു. അയാൾ തണ്ടുള്ളവനും പത്രാസുകാരനുമാണ്. അയാളുടെ തലയെടുപ്പും നടപ്പും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കായികശേഷിയുള്ള മധ്യവയസ്കനായ ഒരു മാന്യൻ്റെ ഭാവം ആ മുഖത്ത് കാണാം. ഇവയെല്ലാം കണ്ടപ്പോൾ അയാളൊരു സർജൻറാണെന്ന കാര്യം ഞാൻ തീരുമാനിച്ചു. അത് കേട്ട് വാട്സൺ പറഞ്ഞു, അത്ഭുതം തന്നെ, വെറും സാമാന്യ ബുദ്ധി. വാട്സൻ്റെ മുഖത്തെ ആശ്ചര്യം ഹോംസിനെ സന്തോഷവാനാക്കി. ഉടനെ ഹോംസ് കയ്യിലെ എഴുത്ത് പൊട്ടിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് ഉറക്കെ വായിക്കണോ? വാട്സൺ പറഞ്ഞു, വായിക്കൂ, കേൾക്കട്ടെ. ഹോംസ് അത് ഉറക്കെ വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഷെർലക് ഹോംസ്, ബ്രാക്സ്റ്റൺ തെരുവിൻ്റെ അപ്പുറമുള്ള ലോറിങ്സ്റ്റൺ ഗാർഡനിലെ 3-ാം നമ്പർ വീട്ടിൽ രാത്രിയിൽ ചിലത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സെക്യൂരിറ്റിക്കാരൻ രാത്രി ഏകദേശം 2 മണിക്ക് അവിടെ ഒരു വെളിച്ചം കണ്ടു. ആ വീട്ടിൽ ആരും താമസമില്ലായിരുന്നു. അതുകൊണ്ട് എന്തോ പന്തികേട് തോന്നിയിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടന്നിരുന്നു. ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ആ ഒഴിഞ്ഞ മുറിയിൽ നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു മാന്യൻ്റെ മൃതദേഹം നിലത്ത് കിടക്കുന്നു. അയാളുടെ കീശയിലുള്ള കാർഡിൽ ഇനോക്കിയ ട്രംബർ, ക്ലീവ്ലൻഡ്, ഓഹിയോ, USA എന്ന് എഴുതിയിരിക്കുന്നു. കൊള്ള നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചതെന്നതിനും തെളിവ് കാണുന്നില്ല. മുറിയിൽ രക്തത്തിൻ്റെ പാട് കാണുന്നുണ്ടെങ്കിലും ദേഹത്ത് മുറിവുകളൊന്നുമില്ല. ആൾപ്പാർപ്പില്ലാത്ത ഈ വീട്ടിൽ അയാൾ എന്തിനു വന്നു എന്നതിനും യാതൊരു ഉത്തരവും ലഭിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഇതൊരു കീറാമുട്ടി പ്രശ്നമായിരിക്കുകയാണ്. 12 മണിക്ക് മുമ്പായി ആ വീട് വരെ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ തന്നെ കഥ നിൽക്കും. വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വിദഗ്ധ ഉപദേശങ്ങൾ വേണ്ടിവരും. നിങ്ങളുടെ വിശ്വസ്തൻ, ടോബിയാസ് ഗ്രിക്സൺ. വായിച്ചു കഴിഞ്ഞ ശേഷം ഹോംസ് പറഞ്ഞു, സ്കോട്ട്ലൻഡ് യാർഡിലുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥനാണ് ഗ്രിക്സൺ. അത് കേട്ട് വാട്സൺ പറഞ്ഞു, എന്നാൽ ഒരു നിമിഷം പോലും സമയം പാഴാക്കരുത്, ഞാൻ ചെന്ന് ഒരു വണ്ടി പിടിച്ചുകൊണ്ട് വരാം. വളരെ ഉദാസീനതയോടെ ഹോംസ് പറഞ്ഞു, ഞാൻ പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഒരു ഉന്മേഷം തോന്നുന്നില്ല. വാട്സൺ ഹോംസിനെ ഉത്സാഹപ്പെടുത്തി, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അസുലഭ അവസരമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. അല്പം ഈർഷ്യയോടെ ഹോംസ് വാട്സനെ നോക്കി പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഈ സംഗതികളുടെയെല്ലാം കുരുക്ക് അഴിച്ചു കൊടുത്താൽ അതിൻ്റെ ബഹുമതിയെല്ലാം ഗ്രിക്സൺ തട്ടിയെടുക്കും. ഞാൻ അനൗദ്യോഗിക വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ വാട്സൺ പറഞ്ഞു, പക്ഷേ അയാൾ നിങ്ങളുടെ സഹായമാണല്ലോ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഹോംസ് തൻ്റെ ഓവർകോട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ ഞാൻ അയാളേക്കാൾ മുകളിലാണെന്ന് അയാൾക്കറിയാം. അയാളത് അംഗീകരിക്കുന്നുവെന്ന് മാത്രം. പക്ഷേ അത് നാക്കെടുത്ത് അയാൾ വേറെ ആരോടും പറയില്ല. എന്തായാലും നിങ്ങൾ ആദ്യമായി പറഞ്ഞൊരു കാര്യമല്ലേ, അതുകൊണ്ട് ഒന്ന് പോയി നോക്കാം. ഹോംസ് വിഷാദം മാറി നല്ല ഉശിരുള്ളവനെ പോലെ ധൃതിയിലിറങ്ങി. ഇറങ്ങുമ്പോൾ വാട്സനോടായി പറഞ്ഞു, നിങ്ങളുടെ ഹാർട്ട് എടുത്തോളൂ. വാട്സൺ ചോദിച്ചു, ഞാൻ വരേണ്ടതുണ്ടോ? ഹോംസ് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായ ജോലിയൊന്നുമില്ലെങ്കിൽ കൂടെ വന്നോളൂ. ഉടൻ തന്നെ അവർ ഒരു കുതിരവണ്ടിയിൽ കയറി ബ്രിക്സ്റ്റൺ റോഡിലേക്ക് അതിവേഗം ഓടിച്ചുപോയി. മുടൽമഞ്ഞും നല്ല മഴക്കാറുമുള്ള ഒരു ദിവസമായിരുന്നു അത്. വീടുകളുടെ മുകളിലെല്ലാം ഒരു ചാരനിറത്തിലുള്ള ആവരണം തങ്ങിയിരുന്നു. അത് താഴെയുള്ള ചെളിപുരണ്ട റോഡിൻ്റെ പ്രതിഫലനമാണെന്ന് കാഴ്ചയിൽ തോന്നി. ഹോംസ് നല്ല ആവേശത്തിലായിരുന്നു. തുടർന്ന് വയലിനെയും വയലും വായനയെക്കുറിച്ചുമെല്ലാം അയാൾ ധാരാളമായി സംസാരിക്കുന്ന കേട്ട വാട്സൺ ചോദിച്ചു, നിങ്ങളെന്താണിപ്പോൾ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്? ചെയ്യാൻ പോകുന്ന ദൗത്യത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത്? അത് കേട്ട് ഹോംസ് പറഞ്ഞു, നമുക്കിതുവരെ ഒരു വസ്തുതയും ലഭിച്ചിട്ടില്ല. തെളിവ് മുഴുവൻ കിട്ടുന്നതിന് മുമ്പ് ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേരുക എന്നത് വലിയ അബദ്ധമാണ്. നമുക്കുടനെ തന്നെ തെളിവ് കിട്ടും, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് ഹോംസ് തുടർന്നു, ഇതാണ് ബ്രിക്സ്റ്റൺ റോഡ്. എനിക്ക് തെറ്റിപ്പറ്റിയില്ലെങ്കിൽ ആ കാണുന്നതാണ് വീട്. അത് തന്നെ. വണ്ടിക്കാരാ, നിർത്ത്.
അവിടെ എത്താൻ ഇനിയും 100 മീറ്റർ ദൂരമുള്ളപ്പോൾ തന്നെ ഹോംസ് ഇറങ്ങാൻ നിർബന്ധം പിടിച്ചു. ഞങ്ങൾ ഇറങ്ങി ബാക്കി ദൂരം കാൽനടയായി യാത്ര ചെയ്തു. ലോറിക്ഷൻ ഗാർഡനിലെ 3-ാം നമ്പർ വീട് കണ്ടാൽ തന്നെ ഒരു ലക്ഷണം കെട്ട വീടാണെന്ന് തോന്നും. തെരുവിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയുള്ള 4 കെട്ടിടങ്ങളിൽ ഒന്നാണത്. 2 കെട്ടിടത്തിൽ ആൾതാമസമുണ്ട്, 2 എണ്ണത്തിൽ താമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. വല്ലാത്തൊരു മുഖത അവിടെ തളം കെട്ടി നിന്നിരുന്നു. ആ വീടിൻ്റെ 3 ജനാലകൾ പുറത്തേക്ക് പാതി തുറന്നു കിടപ്പുണ്ട്. അല്പം മാറിയൊരു തുരുമ്പിച്ച ഒരു ബോർഡ് അതിൽ വീട് വാടകയ്ക്ക് എന്നെഴുതിയിരിക്കുന്നത് മങ്ങിയ രീതിയിൽ കാണാനാകും. മുറ്റത്തായി ആരും നോക്കാനില്ലാതെ മുരടിച്ചു പോയ ചെടികളുള്ള പൂന്തോട്ടവുമുണ്ട്. അതിന് കുറുകയായി മഞ്ഞനിറം കലർന്ന കളിമണ്ണും ചരടും നിറഞ്ഞ നടപ്പാതയും കാണാം. രാത്രി മുഴുവൻ നല്ല മഴയായതുകൊണ്ട് അവിടമാകെ വഴുക്കുള്ളതായി തീർന്നിരിക്കുന്നു. തോട്ടത്തിന് അതിരിന് 3 അടി ഉയരത്തിൽ കലച്ചുവരും അതിനുമീതെ വേലിയും കെട്ടിയിരിക്കുന്നു. അതിന്മേച്ചാരി ഒരു പോലീസ് കോൺസ്റ്റബിളും അയാളെ ചുറ്റിപ്പറ്റി നാട്ടിലെ ചില ന്യൂസ് പീഡിയന്മാരായ ആളുകളും നിന്നിരുന്നു. ഹോംസ് വന്നപാടെ അകത്തേക്ക് കയറുമെന്നാണ് വാട്സൺ വിചാരിച്ചത്. എന്നാൽ ഹോംസ് വീടിന് മുന്നിലൂടെ അലക്ഷ്യമായി ചുറ്റിത്തിരിഞ്ഞ ശേഷം വഴി അവസാനിക്കുന്ന പുൽത്തകടിയിലേക്ക് തുറച്ചു നോക്കി അവിടേക്ക് നടന്നു ചെന്ന് അവിടെ അല്പസമയം നിന്നു. 2 തവണ ഹോംസ് അത് ചെയ്തു. ഹോംസിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നനഞ്ഞ മണ്ണിൽ അനേകം കാലടികൾ പതിഞ്ഞിരുന്നു. എന്നാൽ പോലീസ് കോൺസ്റ്റബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനേകം തവണ പോയിരിക്കുന്നു. അതുകൊണ്ട് ഹോംസിന് അതിൽ നിന്നും ഒന്നും കണ്ടുപിടിക്കാനാവില്ലെന്ന് വാട്സന് തോന്നി. എന്നാലും അസാമാന്യ നിരീക്ഷണ പാഠവുമുള്ള അദ്ദേഹം അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തുമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ വീട്ടുപടിക്കലേക്ക് ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് പൊക്കമുള്ള തലമുടി അധികമില്ലാത്ത വെളുത്തിയൊരാൾ കടന്നു വന്നു. അദ്ദേഹം ഹോംസിൻ്റെ കൈപിടിച്ച് കുലുക്കി. നിങ്ങൾ വന്നതിൽ വളരെ നന്ദി. ഒന്നും തൊടാതെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ട് നടവഴി ചൂണ്ടി ഹോംസ് പറഞ്ഞു, ഇതൊഴികെ അല്ലേ? ഇതിപ്പോൾ ഒരു കൂട്ടം പോത്തുകൾ പോയാൽ പോലും മണ്ണിത്രയും വിളകുകയില്ല. ഇവിടെ നടക്കാൻ അനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങളെന്തെങ്കിലും ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉടനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കുറ്റാന്വേഷകൻ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കകത്ത് പിടിപ്പത് ജോലിയുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ലെസ്ട്രസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയാണ് ഇവിടെയൊക്കെ നോക്കാൻ ഞാൻ ഏൽപ്പിച്ചത്. ഹോംസ് കുറ്റാന്വേഷകനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, താങ്കളെപ്പോലെയും നിങ്ങളുടെ കൂട്ടുകാരൻ ലെസ്ട്രസിനെപ്പോലെയുമുള്ള ഒരാൾ കാര്യങ്ങളിൽ ഇടപെട്ട സ്ഥിതിക്ക് നിങ്ങളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുമല്ലേ? ഗ്രെഗ്സൺ അഭിമാനത്തോടെ കൈചുരുട്ടി പറഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഇതൊരു വിചിത്രമായ കേസാണ്. ഇത്തരം കേസുകളിൽ നിങ്ങളെടുക്കുന്ന താല്പര്യവും എനിക്കറിയാം. അത് കേട്ട് ഹോംസ് ചോദിച്ചു, നിങ്ങൾ കുതിരവണ്ടിയിലാണോ ഇങ്ങോട്ട് വന്നത്? അല്ല സാർ. ലെസ്ട്രസോ? അല്ല. ഹോംസ് വീടിനുള്ളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് പോയി മുറികൾ പരിശോധിക്കാം. നിസാരമട്ടിലുള്ള അഭിപ്രായ പ്രകടനത്തോടെ ഹോംസ് വീടിനുള്ളിലേക്ക് ധൃതിയിൽ പ്രവേശിച്ചു. അമ്പരപ്പോടെ ഗ്രെഗ്സൺ പിന്നാലെ ചെന്നു. വെറും മരപ്പലകയിട്ട പൊടി നിറഞ്ഞ ഒരു ഇടനാഴി. അത് അടുക്കളയിലേക്കും ഓഫീസിലേക്കും കടക്കാനുള്ളതാണ്. അതിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ 2 വാതിലുകളുണ്ട്. അതിലൊരു വാതിൽ ആഴ്ചകളോളം പൂട്ടിയിട്ടതായി കാണപ്പെട്ടു. മറ്റേത് നിഗൂഢ സംഭവങ്ങൾ നടന്ന ഭക്ഷണമുറിയിലേക്കുള്ള വാതിലാണ്. ഹോംസ് വീടിനകത്തേക്ക് കടന്നു. വാട്സനും പുറകെ ചെന്നു. ചതുരാകൃതിയിലുള്ള വിശാലമായ മുറിയായിരുന്നു അത്. മുറിയുടെ നടുവിലായി മൃതദേഹം കിടക്കുന്നു. ഒത്തവണ്ണവും വിരിഞ്ഞ മാറും കറുത്തുയുരുണ്ട മുടിയും ചെറിയ പറ്റ താടിയുമുള്ള അയാളെ കണ്ടാൽ ഒരു 43-44 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു മധ്യവയസ്കനാണെന്ന് തോന്നും. അദ്ദേഹം നീളം കൂടിയ ഒരു തടിച്ച കോട്ടും അതിനിടയിൽ വേസ്റ്റ് കോട്ടും ഇളനിറമുള്ള ട്രൗസറും പരിഷ്കൃത രീതിയിലുള്ള കോളറുള്ള കുപ്പായവുമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. നല്ലവണ്ണം തുടച്ചുമിനുക്കിയ തൊപ്പി അയാളുടെ അടുത്തായി കിടക്കുന്നു. പാദങ്ങൾ കെട്ടുപിണിഞ്ഞ് കിടക്കുന്നു. ആ മുഖത്ത് ഭയം നിഴലിച്ച് കാണുന്നു. വീട്ടു സാധനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടും ആ മുറിക്ക് അസാമാന്യ വലിപ്പമുണ്ടായിരുന്നു. പ്രാകൃതമായി തിളങ്ങുന്ന വർണ്ണക്കടലാസുകൾ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു. അവിടെവിടെയായി പൂപ്പൽ ബാധിച്ചിട്ടുണ്ട്. പലതും കീറിപ്പറിഞ്ഞതുമൂലം ഉള്ളിൽ തേച്ചിരിക്കുന്ന കുമ്മായക്കൂട്ടുകൾ വെളിയിൽ കാണുവാൻ സാധിക്കും. വാതിലിന് നേരെയായി കൃത്രിമ മാർബിൾ കൊണ്ടുണ്ടാക്കിയ മേൽത്തട്ടുള്ള ഭംഗിയേറിയ ഒരു തീക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോണിലായി കത്തിയുരുകിയ ഒരു ചുവന്ന മെഴുകുതിരിയുടെ കഷ്ണം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആകെയുള്ള ഒരു ജനൽ അത് വൃത്തിയില്ലാത്തതും നിറയെ കട്ടിയിൽ പൊടി പിടിച്ചതുമാണ്. അതിലൂടെ അരണ്ട വെളിച്ചം മുറിയിലേക്ക് കടന്നു വരുന്നു. അകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ചാരനിറം ബാധിച്ചിരിക്കുന്നു. ലെസ്ട്രസും ഗ്രെഗ്സണും വാതിൽപ്പടിയിൽ നിന്നിരുന്നു. ഗ്രെഗ്സൺ പറഞ്ഞു, ഈ കേസ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു കേസാണിത്. എൻ്റെ പരിചയം കുറച്ചൊന്നുമല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഷെർലക് ഹോംസ് ശവത്തിൻ്റെ അരികിലേക്ക് ചെന്നു.
അതിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് പരിശോധിച്ചു. എന്നിട്ട് ഹോംസ് ചുറ്റുപാടം തെറിച്ച് രക്തത്തുള്ളികളും പാടുകളും നോക്കി ചോദിച്ചു, മുറിവുകളൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ? രണ്ട് കുറ്റാന്വേഷകരും ഒരുപോലെ പറഞ്ഞു, ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവുകൾ ഒന്നും തന്നെയില്ല. അപ്പോൾ ഹോംസ് പറഞ്ഞു, അപ്പോൾ ഈ ചോര മറ്റൊരാളുടേതായിരിക്കും. ഇതൊരു കൊലപാതകമാണെങ്കിൽ മിക്കവാറും കൊലപാതകിയുടേതാണ്. ഈ സംഭവം എന്നെ ഓർമ്മിപ്പിക്കുന്നത് 34 ഉത്രമ്പിൽ വെച്ചുണ്ടായ വാഞ്ചർസൻ എന്നയാളുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെയാണ്. ഗ്രെക്സൻ, നിങ്ങൾ ആ കേസ് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ, ഹോംസ് പറഞ്ഞു. എന്നാലത് പഠിക്കണം, തീർച്ചയായും നിങ്ങൾക്ക് അത് ആവശ്യമായി വരും. സൂര്യന് താഴെ പുതുതായി ഒന്നുമില്ല, മുമ്പ് സംഭവിച്ചതിൻ്റെ ആവർത്തനം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോംസിൻ്റെ വിരലുകൾ മൃതദേഹത്തിൻ്റെ അവിടെയും ഇവിടെയും തൊടുകയും പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നീട് ഹോംസ് മൃതദേഹത്തിൻ്റെ വായ മണത്തു നോക്കുകയും ബൂട്ടിൻ്റെ അടിവശം നോക്കുകയും ചെയ്തു. ഹോംസ് ചോദിച്ചു, ഇയാളെ കിടക്കുന്നിടത്തു നിന്ന് അനക്കിയിട്ടില്ലല്ലോ? അത് കേട്ട് ഗ്രെക്സൺ പറഞ്ഞു, ഞങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടി കാര്യമായ രീതിയിൽ അനക്കിയിട്ടുണ്ട്. ഹോംസ് പറഞ്ഞു, എന്നാൽ ശരീരം മോർച്ചറിയിലേക്ക് എടുക്കാം, കൂടുതലായി ഒന്നും അറിയാനില്ല. ഗ്രെക്സൺ മഞ്ഞലെടുക്കാൻ 4 ഏർപ്പാടാക്കിയിരുന്നു. അവർ ഉടനെ തന്നെ മുറിയിൽ പ്രവേശിച്ചു. ആ അജ്ഞാത മനുഷ്യനെ പൊക്കിയെടുത്തു. പൊക്കുമ്പോൾ ഒരു മോതിരം അദ്ദേഹത്തിൽ നിന്ന് തെറിച്ച് നിലത്തുകൂടി ഉരുണ്ടുപോയി. ലെസ്ട്രസ് അത് കുനിഞ്ഞെടുത്ത് വിസ്മയത്തോടെ ചുറ്റും നോക്കി പറഞ്ഞു, ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരിക്കണം, ഇതൊരു സ്ത്രീയുടെ വിവാഹമോതിരമാണ്. ഹോംസ് അയാളുടെ അടുത്തേക്ക് ചെന്ന് അതിലൂടെ കണ്ണൊടിച്ചു. ഇത് വധുവിനെ അണിയിക്കുന്ന മോതിരം തന്നെയാണെന്നതിൽ സംശയമില്ല, ഗ്രെക്സൺ പറഞ്ഞു. കാര്യങ്ങൾ വീണ്ടും കുഴയുകയാണ്. അത് നോക്കിക്കൊണ്ട് ഹോംസ് ചോദിച്ചു, ഇതിൽ തുറച്ചു നോക്കി നിന്നിട്ട് ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇയാളുടെ പോക്കറ്റിൽ വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ? കോണിപ്പടിയുടെ താഴ്ത്തപ്പടിയിൽ കിടക്കുന്ന ഏതാനും സാധനങ്ങൾ ചൂണ്ടി ഗ്രെക്സൺ പറഞ്ഞു. ഒക്കെ ഇവിടെയുണ്ട്. 97163 എന്ന നമ്പറിലുള്ള ലണ്ടനിലെ ബ്രൈഡ് നിർമ്മിച്ച സ്വർണം കൊണ്ടുള്ള വാച്ച്, കനമുള്ളതും കട്ടികൂടിയതുമായ സ്വർണത്തിൻ്റെ ആൽബർട്ട് ചെയിൻ, മേസൺ മുദ്രാങ്കിതമായ ഒരു മോതിരം, വലിയ പട്ടിയുടെ തലയുള്ളതും കണ്ണുകളുടെ സ്ഥാനത്ത് മാണിക്യം പതിപ്പിച്ചതുമായ ഒരു സ്വർണ പിൻ, റഷ്യൻ തോലുകൊണ്ടുണ്ടാക്കിയ കാർഡ് വയ്ക്കുന്ന ഉറ, ഇതിൽ ക്ലീവൻലെ ഇനോക്കിയെ ട്രംബർ എന്ന കാട്, അതിന് തുല്യമായി EJD എന്ന് തുന്നിപ്പിടിപ്പിച്ച ഒരു തുണിക്കഷ്ണം, പണസഞ്ചിയൊന്നുമില്ല, എന്നാൽ 7 £13 വരുന്ന ഒരു സംഖ്യ ചില്ലറയായിട്ടുണ്ടായിരുന്നു. മുൻപേജിൽ ജോസഫ് സ്റ്റാഞ്ചർസൺ എന്നെഴുതിയ ബെക്കോച്ചിയോവിൻ്റെ ഡെക്കാമറൺ എന്ന പുസ്തകത്തിൻ്റെ ചെറിയൊരു പതിപ്പും 2 ഒന്ന് ഇ ജെ ട്രംബർ എന്ന വിലാസം എഴുതിയതും മറ്റൊന്ന് ജോസഫ് സ്റ്റാഞ്ചർസൺ എന്ന പേരിലുള്ളതും. ഹോംസ് ചോദിച്ചു, ഏത് വിലാസത്തിൽ? ഗ്രെക്സൺ മറുപടി കൊടുത്തു, ഇത് രണ്ടും ഗിഗിയോൺ എന്ന ആവിക്കപ്പൽ കമ്പനിയിൽ നിന്ന് അയച്ചതാണ്. ലിവർപൂളിൽ നിന്ന് അവരുടെ ബോട്ടുകൾ പുറപ്പെടുന്ന കാര്യം സൂചിപ്പിച്ച് അറിയിച്ചിട്ടുള്ളതാണവ. ഈ നിർഭാഗ്യവാൻ ന്യൂയോർക്കിലേക്ക് മടങ്ങാനിരിക്കുകയാണെന്ന് വ്യക്തമാണ്. ഹോംസ് ചോദിച്ചു, ഈ സ്റ്റാഞ്ചർസൺ എന്ന മനുഷ്യനെപ്പറ്റി എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? ഗ്രെക്സൺ പറഞ്ഞു, ഞാനുടനെ അക്കാര്യം അന്വേഷിച്ചു സാർ. എല്ലാ പത്രങ്ങൾക്കും ഞാൻ പരസ്യം അയച്ചിട്ടുണ്ട്. ഒരാളെ അമേരിക്കൻ എക്സ്ചേഞ്ചിലേക്ക് വിട്ടിട്ടുണ്ട്. അയാൾ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. നിങ്ങൾ ക്ലീവ്ലൻഡിലേക്ക് വല്ല വിവരവും കൊടുത്തോ? ഇന്ന് കാലത്ത് ഞങ്ങൾ കമ്പി സന്ദേശം അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ അന്വേഷണ സന്ദേശത്തിലെ വാചകം എന്തായിരുന്നു? ഞങ്ങൾ സാഹചര്യ വിവരണം മാത്രം നൽകിയിട്ട് ഞങ്ങൾക്ക് സഹായകമായ വല്ല വിവരവും നൽകിയ ഉപകാരമായിരുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പ്രത്യേക വിവരം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സർജൻ്റെ സേവയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, വേറൊന്നുമില്ലേ? അല്പം നീരസത്തോടെ ഗ്രെക്സൺ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹോംസ് അമർത്തിച്ചിരിച്ച ശേഷം എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകത്തെ മുറിയിലായിരുന്ന ലെസ്ട്രസൺ കൈകൾ കൂട്ടിത്തിരുമി ഗമയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അയാൾ പറഞ്ഞു, മിസ്റ്റർ ഗ്രെക്സൺ, ഞാനിപ്പോൾ ഒരു പ്രധാന കാര്യം കണ്ടെത്തി. ചുമരുകൾ സൂക്ഷ്മമായി ഞാൻ പരിശോധിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്. ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ്റെ കണ്ണുകൾ അത് പറയുമ്പോൾ വെട്ടിത്തിളങ്ങി. തൻ്റെ സഹപ്രവർത്തകൻ്റെ മേൽ ഒരു വിജയം നേടിയതിൽ അയാളുള്ളിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഇവിടെ വരൂ. മുന്നോട്ട് അല്പം ചെന്നിട്ട് അയാൾ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കൂ. ഒരു തീപ്പട്ടിക്കൊള്ളി ഉരച്ച് അയാൾ ചുവരൻ്റെ അടുത്ത് പിടിച്ചു. ഇവിടെ നോക്കൂ, വിജയഭാവത്തിൽ അയാൾ പറഞ്ഞു. ഒട്ടിച്ച ചില കടലാസുകൾ ചിലയിടങ്ങളിൽ പറഞ്ഞു പോയിരിക്കുന്നുവെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നുവല്ലോ. മുറിയിലെ ഈ പ്രത്യേക മൂലയിലാകട്ടെ ഒരു വലിയ കഷ്ണം തന്നെ കീറിപ്പോയിട്ടുണ്ട്. അതിനിടയിൽ ചതുരാകൃതിയിൽ മഞ്ഞ നിറവുള്ള പ്ലാസ്റ്റർ പുറത്ത് കാണാമായിരുന്നു. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കുറുകെ രക്തം കൊണ്ട് ഒരു വാക്ക് മാത്രം കുറിച്ചു വെച്ചിരിക്കുന്നു, റേച്ചെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ കുറ്റാന്വേഷകൻ ഉറക്കെ ചോദിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് മുറിയുടെ ഇരുണ്ട കോണിലായതുകൊണ്ടാണ്. ഇവിടെ നോക്കണമെന്ന് ആർക്കും തോന്നിയുമില്ല. കൊലപാതകി
അത് അവൻ്റെയോ അവളുടെയോ രക്തത്തിൽ കുറിച്ച വാക്കുകളാണിത്. ചുമരിൽ താഴോട്ട് ഒലിച്ചിറങ്ങിയ ഈ രക്തക്കറ നോക്കൂ. എഴുതാൻ ഈ മൂല എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഈ തട്ടിന്മേലുള്ള മെഴുകുതിരി നോക്കുക. ആ സമയത്ത് അത് കത്തുന്നുണ്ടായിരിക്കണം. അത് കത്തിച്ചാൽ ചുമരിൽ ഏറ്റവും പ്രകാശമാനമായി കാണുന്ന ഭാഗം ഈ കോണായിരിക്കണം. അതിനെ നിസ്സാരമാക്കുന്ന തരത്തിൽ ഗ്രെഡ്സൺ ചോദിച്ചു, നിങ്ങളിത് കണ്ടെത്തിയതുകൊണ്ട് എന്താ പ്രയോജനം? അത് കേട്ട് ലെസ്ട്രസ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, പ്രയോജനമോ? എന്ത്? ആ എഴുതിയാൽ ഒരു സ്ത്രീയുടെ പേരായ റേച്ചൽ എന്ന് രേഖപ്പെടുത്താൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ അത് അവനോ അവൾക്കോ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കുറിച്ചു വെച്ചോളൂ. ഈ കേസിന് തുമ്പുണ്ടാകുമ്പോൾ റേച്ചൽ എന്ന പേരായ ഒരു സ്ത്രീക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ടെന്ന് കാണും. മിസ്റ്റർ ഷെർലോക്ക് ഹോംസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയായിരിക്കും. നിങ്ങൾ വളരെ മിടുക്കും സാമർത്ഥ്യമുള്ള ആളാണെങ്കിലും പഴയ നായാട്ടുനായ തന്നെയാണ് ഉത്തമമെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇത് ആദ്യം കണ്ടുപിടിച്ചതിനുള്ള ബഹുമതി നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ രാത്രിയിലെ നിഗൂഢ സംഭവത്തിലെ മറ്റേ പങ്കാളിയാണ് ഇത് എഴുതിയത് എന്നതിന് തെളിവുണ്ട്. ഈ മുറി പരിശോധിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ അക്കാര്യം ഞാൻ നിർവഹിക്കാം. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കീശയിൽ നിന്ന് ഒരു അളവുനാടയും ഒരു ഭൂതക്കണ്ണാടിയും പുറത്തെടുത്തു. ഈ രണ്ട് ഉപകരണത്തോടും കൂടി ഹോംസ് നിശബ്ദനായി മുറിക്കകത്തേക്ക് ചുറ്റാൻ തുടങ്ങി. ചിലപ്പോൾ നിൽക്കുകയും ഇടയ്ക്ക് മുട്ടിലിഴയുകയും ഒരിക്കൽ കവഴ്ന്നു കിടക്കുകയും ചെയ്തു. നിലത്തൊരിടത്തു നിന്ന് വളരെ സൂക്ഷ്മതയോടെ ചാരനിറത്തിലുള്ള കുറച്ച് ഭസ്മം ശേഖരിച്ചു. അതൊരു ഉറയിൽ ഭദ്രമായി സൂക്ഷിച്ചു. ഒടുവിൽ ഭൂതക്കണ്ണട ഉപയോഗിച്ച് ചുവരിലെഴുതിയ വാക്കിൻ്റെ ഓരോ അക്ഷരവും സൂക്ഷ്മമായി പരിശോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൃപ്തനായി നാടയും കണ്ണാടിയും കീശയിലിട്ടു. ഹോംസിൻ്റെ ഈ കളികളെല്ലാം വർദ്ധിച്ച ജിജ്ഞാസയോടും അല്പം അവജ്ഞയോടും കൂടിയാണ് ഗ്രെഗ്സണും ലെസ്ട്രസും വീക്ഷിച്ചത്. ഷെർലക് ഹോംസിൻ്റെ ഓരോ പ്രവൃത്തിയും ഏതോ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായി വാട്സന് മനസ്സിലായി തുടങ്ങിയെങ്കിലും മറ്റു കുറ്റാന്വേഷകർക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. ഇതുകൊണ്ടെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർ രണ്ടുപേരും ചോദിച്ചു. ഹോംസ് തുടർന്നു, നിങ്ങളുടെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് എന്നെ അറിയിച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനിടയിൽ ശവം ആദ്യമായി കണ്ട പോലീസുകാരനുമായി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അയാളുടെ പേരും വിലാസവും തരാമോ? ലെസ്ട്രസ് തൻ്റെ നോട്ട് ബുക്കിൽ കണ്ണോടിച്ചു. ജോൺ റാസ്, അയാൾ പറഞ്ഞു. അയാൾക്കിപ്പോൾ ഒഴിവാണ്. അയാൾ 64 ഓടിക്കോട്ട് കെന്നിൻഡം പാർക്ക് ഡേറ്റ് എന്ന വിലാസത്തിൽ അയാളുണ്ടാകും. ഹോംസ് ആ വിലാസം കുറിച്ചെടുത്തു. ഹോംസ് വാട്സനോട് പറഞ്ഞു, വരൂ ഡോക്ടർ, നമ്മൾക്ക് പോയി അയാളെ കണ്ടുപിടിക്കാം. ഈ കേസിൽ നിങ്ങൾക്ക് സഹായമായേക്കാവുന്ന ഒരു കാര്യം പറയാം. അദ്ദേഹം ആ രണ്ട് കുറ്റാന്വേഷക വിദഗ്ധരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. കൊലപാതകിയാകട്ടെ ഒരു പുരുഷനുമാണ്. അയാൾ 6 അടിയിലധികം ഉയരമുള്ള ഒരു യുവാവായിരിക്കണം. ഉയരത്തിനനുസൃതമല്ലാത്ത കുറിയ കാലുകളുള്ള അയാൾ മുൻഭാഗം ചതുരാകൃതിയിലുള്ള പരിക്കൻ ബൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. ചുരുട്ടാണ് അയാൾ പുകച്ചുകൊണ്ടിരുന്നത്. അയാൾ തൻ്റെ ഇരയോടൊപ്പം 4 ചക്രമുള്ള ഒറ്റക്കുതിര പൂട്ടിയ വണ്ടിയിലാണ് വന്നത്. ആ കുതിരയുടെ ലാടങ്ങളിൽ 3 എണ്ണം പഴയതും മുൻകാലിലെ 1 മാത്രം പുതിയതുമാണ്. കൊലപാതകിയുടെ മുഖം മിക്കവാറും നീണ്ടതും വലതുകൈയിലെ നഖങ്ങൾ സാമാന്യത്തിലധികം നീളമുള്ളതുമാണ്. ഇതെല്ലാം ചില സൂചനകൾ മാത്രം. അവയൊരു പക്ഷേ നിങ്ങൾക്ക് സഹായകമായേക്കും. ലെസ്ട്രസും ഗ്രെഗ്സണും അന്യനും നോക്കി ഇതൊക്കെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന അർത്ഥത്തിൽ മന്ദഗസിച്ചു. ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയതാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? ആദിത്യയാൾ ചോദിച്ചു. വിഷം വളച്ചുകെട്ടില്ലാതെ, ഷെർലക് ഹോംസ് പറഞ്ഞു. എന്നിട്ട് മുന്നോട്ട് നടന്നു. ലെസ്ട്രസ് ഒരു കാര്യം കൂടി. വാതിലിനടുത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, റേച്ചൽ എന്നതിൻ്റെ ജർമ്മൻ ഭാഷയിൽ പ്രതികാരമെന്നാണ് അർത്ഥം. അതുകൊണ്ട് മിസ് റേച്ചലിനെ അന്വേഷിച്ച് സമയങ്ങളേണ്ട. ഈ വെടി പൊട്ടിച്ചതിന് ശേഷം അദ്ദേഹം നടന്നകന്നു. വാവൊളിച്ചു നിന്നുപോയ അന്യോന്യം മത്സരിക്കുന്ന ആ രണ്ടുപേരെയും അവിടെ വിട്ടിട്ട് ഹോംസും വാട്സനും ജോൺ റസ്സിൻ്റെ വീട്ടിലേക്ക് പോയി.